ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ വൈകിവേളയിൽ വാഴ്ത്തപ്പെടുവാനിടയാകട്ടെ. ഫെയ്ത്ത് വോയിസ് എന്ന ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യേശു കർത്താവിൻ്റെ വചനം ഷെയർ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഫെയ്ത്ത് വോയിസ് എന്ന് പറയുന്ന ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ ദൈവവചനം ഷെയർ ചെയ്യുവാൻ അവസരമൊരുക്കിയ ഇതിൻ്റെ സംഘാടകരായ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി എബ്രായ ലേഖനം 12 അതിൻ്റെ 1 ദൈവസന്നിധിയിൽ വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. എബ്രായ 12:1 ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമുക്കറിയാം എബ്രായ ലേഖന ഗ്രന്ഥകർത്താവിനെക്കുറിച്ച് വേദപണ്ഡിതന്മാരുടെ ഇടയിൽ പല അഭിപ്രായങ്ങൾ ഉണ്ട് എങ്കിൽ തന്നെയും പൊതുവെ അപ്പോസ്തലനായ പൗലോസാണ് ഈ ലേഖനം എഴുതിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ലേവ്യ പൗരോഹിത്യം, യാഗങ്ങൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകുകയും ഇതര ജാതി ആരാധനകളെ പരാമർശിക്കാതിരിക്കുകയും ചെയ്യുന്നതിൽ നിന്നും എബ്രായ വിശ്വാസികളെയാണ് എഴുത്തുകാരൻ ലക്ഷ്യം വച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഈ വിശ്വാസികൾ കഠിനമായ പീഡയിൽ കൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങളുണ്ട്. അതിൻ്റെ ഫലമായി ക്രിസ്തുവിനോടുള്ള അവരുടെ സ്നേഹത്തെ വിട്ട് മറ്റ് പല യഹൂദ പാരമ്പര്യങ്ങൾക്ക് അവർ പ്രാധാന്യം നൽകി. ഈ തെറ്റ് അവരെ പറഞ്ഞ് തിരുത്തുവാൻ വേണ്ടിയായിരിക്കാം ഈ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയതെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഏതായാലും യേശു ക്രിസ്തുവിനെക്കുറിച്ച് വളരെ ആഴമായി യേശു ക്രിസ്തുവിൻ്റെ പദവിയുടെ ശ്രേഷ്ഠതയെക്കുറിച്ചും യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും യേശു ക്രിസ്തു പൗരോഹിത്യ ശുശ്രൂഷയുടെ ശ്രേഷ്ഠതയെക്കുറിച്ചും വിശ്വാസിയുടെ പദവിയുടെ ശ്രേഷ്ഠതയെക്കുറിച്ചും ക്രിസ്തീയ സ്വഭാവത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചുമൊക്കെ ഈ ലേഖനത്തിനകത്തളത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയും. എബ്രായലേഖന 12 നാം വായിക്കുമ്പോൾ ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് 11 നാം വായിക്കുമ്പോൾ അവിടെ കാണുവാനും കഴിയും വിശ്വാസ വീരന്മാരുടെ, വിശ്വാസ പിതാക്കന്മാരുടെ ഒരു വലിയ പട്ടിക 11 കാണുവാനും കഴിയും. ഹാബയിൽ തുടങ്ങി അനേക ഭക്തന്മാർ വിശ്വാസത്താൽ അവർ ആയിരുന്ന അനുഭവത്തെക്കുറിച്ച് അതിനകത്ത് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഒന്നാമതായി ഭാരം നമ്മൾ വായിക്കുമ്പോൾ കാണുവാനും കഴിയും. വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരം നമുക്ക് മുമ്പിലുള്ള ഓട്ടത്തിന് ഭാരം ഒരു തടസ്സമാണ്. നമുക്കറിയാം ഓട്ടക്കളത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുതുകിൽ ഒരു വലിയ ചുമട് എടുത്തു വച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഓടുവാൻ ഇച്ചിരി പ്രയാസമാണ്, ഓടുവാൻ കഴിയത്തില്ല. അതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഭാരം നമ്മിൽ ഉണ്ടായിരുന്നാൽ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നമുക്ക് കഴിയത്തില്ല. ആ കാര്യം നാം മനസ്സിലാക്കുവാനിടയാകണം. അപ്പോൾ ഒന്നാമതായി ഇവിടെ വചനം പറയുന്നു നമ്മുടെ ഓട്ടത്തിന് തടസ്സമായി നിൽക്കുന്ന സകല ഭാരവും. നമുക്കറിയാം പലതരത്തിലുള്ള ഭാരങ്ങൾ പലരും അനുഭവിക്കുന്നുണ്ട്. നാളെ എന്തായി തീരുമെന്നുള്ള ഭാരം, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എന്തായിത്തീരും, അവരുടെ ഭാവി എന്തായിത്തീരും, സാമ്പത്തിക വിഷയങ്ങൾ എന്തായിത്തീരും. ഈ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊറോണ, അതിൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്തായിത്തീരുമെന്നുള്ള വല്ലാത്ത ഭാരം പലരെയും ഭരിക്കുന്നു.
എന്നാൽ വചനം പറയുന്നു 55-ാം സങ്കീർത്തനം അതിൻ്റെ 22-ാമത്തെ വാക്യം ഇങ്ങനെ വചനം പറയുകയാണ്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. അപ്പോൾ ഇന്ന് വൈകിവേളയിൽ ഭാരത്തോടെ വേദനയോടെ നിരാശയോടെ പലതിനെ ചൊല്ലിയുമുള്ള പല ഭാരത്തോടെ ആരെങ്കിലും എൻ്റെ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ തിരുവചനം പറയുകയാണ്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. മാത്രമല്ല, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാൾ സമ്മതിക്കുകയില്ല. നാം വിശ്വസ്തതയോടെ കർത്താവിനെ സേവിക്കുന്നുവെങ്കിൽ, നീതിയോടുകൂടെ നമ്മുടെ കർത്താവിനെ നാം അനുസരിച്ച് മുൻപോട്ട് പോകുന്നുവെങ്കിൽ, നാം കുലുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല എന്നാണ് തിരുവചനം പറയുന്നത്. യേശു കർത്താവ് പറഞ്ഞു മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിനകത്ത് യേശു കർത്താവ് പറഞ്ഞു, അധ്വാനിക്കാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പലതിനെ ചൊല്ലിയുള്ള ഭാരം നമ്മുടെ ജീവിതത്തെ ഭരിക്കുന്നുവെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, നാം നമ്മുടെ ഭാരത്തെ കർത്താവിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കുന്നുവെങ്കിൽ, ദൈവകരത്തിലേക്ക് നാം ഏൽപ്പിക്കുന്നുവെങ്കിൽ, നമ്മുടെ ഭാരത്തെ മാറ്റുവാൻ കഴിവുള്ള ഒരു ദൈവം നമുക്ക് വേണ്ടി ഉണ്ട് എന്ന് ഇന്ന് നാം വിശ്വസിപ്പാനിടയാകണം. ആ നിലകളിൽ നമ്മുടെ ഭാരം, നമ്മുടെ ചിലപ്പോഴൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വല്ലാത്ത ഭാരം നേരിടുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയത്തില്ല, ദൈവത്തെ ആരാധിപ്പാൻ കഴിയത്തില്ല, കൂട്ടായ്മകളിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം, വല്ലാത്ത ഭാരം, പലതിനെ ചൊല്ലിയും ഭാരപ്പെട്ട് നെടുവീർപ്പെട്ട് ആയിരിക്കുന്ന അനുഭവത്തിൽ തിരുവചനം ഇന്ന് വൈകിവേളയിൽ വളരെ വ്യക്തമായി വിളിച്ചു പറയുകയാണ്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുവാൻ ശക്തൻ, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ സമ്മതിക്കുന്ന ദൈവമല്ല എന്ന് തിരുവചനം വളരെ വ്യക്തമായി നമ്മോട് ഇടപെടുകയാണ്. അപ്പോൾ ഞാൻ ഓർപ്പിച്ചല്ലോ, സകല ഭാരവും നമ്മുടെ മുമ്പിൽ ഒരു ഓട്ടമുണ്ട്. നാം ഓട്ടക്കളത്തിലാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരു വ്യക്തിയോട് ദൈവവചനം ഉപമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഓട്ടത്തിനിടയ്ക്ക് നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകുവാൻ ഇടയാകരുത്. നമുക്ക് ഓടുവാൻ കഴിയണമെങ്കിൽ നമ്മൾ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ട സ്ഥിരതയോടെ ഓടുവാൻ ഇടയാകണം. ഞാനൊന്ന് പറഞ്ഞു, ഭാരത്തെ നാം മാറ്റി നിർത്തുവാനിടയാകണം. പല വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ പലവിധമാകുന്ന ഭാരങ്ങൾ കടന്നു വരാം. എന്നാൽ അതിനെ ദൈവകരത്തിലേക്ക് സമർപ്പിക്കുവാൻ, ദൈവത്തിങ്കിലേക്ക് ഏൽപ്പിക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മെ നടത്തുവാനിടയാകും. രണ്ടാമത് അവിടെ പറയുന്നു, മുറുകെ പറ്റുന്ന പാപം. നമുക്കറിയാം, മനുഷ്യൻ്റെ പാപം ഈ കാലഘട്ടത്തിൽ വളരെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇബ്രായലേഖന കർത്താവ് പറയുകയാണ്, മുറുകെ പറ്റുന്ന പാപം ചിന്തിക്കുമ്പോൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. ഈ നമ്മുടെ നാട്ടിൽ ധാരാളം മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നദികളും ആറുമൊക്കെ കരകവിഞ്ഞിങ്ങനെ ഒഴുകാറുണ്ട്. അപ്പോൾ പണ്ട് കാലത്ത് ഈ ഒരു സാഹചര്യത്തിൽ മഴ ധാരാളം ഇങ്ങനെ പെയ്യുന്ന ഈ സമയത്ത് ആളുകൾ ഈ നദിയുടെ തീരത്ത് എന്തെങ്കിലും സാധനം വിലപിടിപ്പുള്ള അങ്ങ് മുകളിലുള്ള ഏതെങ്കിലും വീടുകൾ, അല്ലെങ്കിൽ വീടുകൾ വെള്ളം കയറി ആ വീട്ടിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളും മറ്റുമൊക്കെ ഒഴുകി വരുന്നത് എടുക്കുവാൻ വേണ്ടി നിൽക്കുന്ന ഒരു അനുഭവം പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അവരുടെ ജീവിതത്തിന് ആവശ്യമായ ആവശ്യ വസ്തുക്കളൊക്കെ ഇങ്ങനെ നദിയിൽ കൂടെ ഒഴുകി വരുവാനുണ്ടായാൽ, അങ്ങനെ ധാരാളം ആളുകൾ ഈ ഇങ്ങനെ ഒരു ഒരു ദിവസം ഇതുപോലെ വെള്ളപ്പൊക്കം ഇങ്ങനെ ഉണ്ടായ നദിയൊക്കെ നിറഞ്ഞ് കവിയുകയാണ്. കവിഞ്ഞ് ഒഴുകുന്ന സമയത്ത് ആളെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി അവിടെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തി ഇപ്പോൾ കറുത്ത ഒരു കമ്പിളിക്കെട്ട് ഇങ്ങനെ ഒഴുകി വരുന്നത് കാണുവാനിടയാൽ അദ്ദേഹം ചിന്തിച്ചു, ഏതോ ഒരു വലിയ വീട്ടിൽ ഉണ്ടായിരുന്ന ആ കമ്പിളിക്കെട്ടായിരിക്കും, അതിനകത്ത് ദ്രവ്യങ്ങൾ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം അത് ആ കമ്പിളിക്കെട്ടിനകത്ത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പെട്ടെന്ന് മറ്റുള്ളവർ ചാടുന്നതിന് മുൻപേ വേഗത്തിൽ ആ കമ്പിളിക്കെട്ട് എടുക്കുവാൻ വേണ്ടി അത് ആവശ്യമായിട്ട് എടുക്കുവാൻ വേണ്ടി വെള്ളത്തിലേക്ക് ഇറങ്ങി ചാടുവാനിടയാണ്.
വെള്ളത്തിലേക്ക് അദ്ദേഹം ചാടി. അദ്ദേഹം നീന്തി ആ കമ്പിളിക്കെട്ടിൽ പിടിപ്പാൻ ആ കമ്പിളിക്കെട്ട് ഇദ്ദേഹത്തെ കയറി അങ്ങ് പിടിക്കുവാൻ തയ്യാറായി. ഇദ്ദേഹത്തെ കയറി ഇത് വെറും ഒരു കമ്പിളിക്കെട്ടായിരുന്നില്ല, ഇതൊരു കറുത്ത കരടിയായിരുന്നു. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഈ കമ്പിളിക്കെട്ടിനെ ഉപേക്ഷിപ്പാൻ താല്പര്യപ്പെടുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തെ ഈ കരടി വിടുവാൻ അദ്ദേഹത്തെ വിടുന്നില്ല. അദ്ദേഹം പലപ്പോഴും വിടുവാൻ നോക്കുന്നു, പക്ഷേ അദ്ദേഹത്തെ അത് വിടുന്നില്ല. ഇതുപോലെ മുറുകെ പറ്റുന്ന പാപം, നമ്മുടെ ജീവിതത്തിനകത്തളത്തിൽ മുറുകെ പറ്റുന്ന പാപത്തെ നാം ഉപേക്ഷിപ്പാനിടയാകണം, നാം അല്ലെങ്കിൽ അതിനെ മാറ്റുവാനിടയാകണമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം വളരെ വ്യക്തമായി നമ്മോട് വിളിച്ചു പറയുകയാണ്. കൊലോസി ലേഖനം 5-ാം അധ്യായം, കൊലോസി ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 5 വായിച്ചു കഴിഞ്ഞാൽ അവിടെ കാണുവാനും കഴിയും. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങൾ മുമ്പേ അവയിൽ നടന്നു പോകുന്നു. ഇപ്പോഴോ ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം, ഇവ ഒക്കെയും വിട്ടുകളയുകയും. പ്രിയ ദൈവമക്കളെ, നമ്മൾ ചിന്തിച്ചതുപോലെ എബ്രായ ലേഖനം 12-ാം അധ്യായം 2 അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചതുപോലെ ഇത്ര വലിയൊരു സമൂഹം കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും. അപ്പോ ഞാൻ ഭാരം എന്താണെന്ന് പറഞ്ഞു, ആ ഭാരത്തെ നാം വിടുവാനിടയാകണം. ഇവിടെ നാം വായിപ്പാനിടയായി ഈ വകയൊക്കെ ഇപ്രകാരമുള്ള പാപത്തിൻ്റെ പ്രവൃത്തികളൊക്കെ നമ്മൾ വിട്ട് കളയുവാനിടയാകണം. എന്നാൽ മാത്രമേ നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം നമുക്ക് സ്ഥിരതയോടെ ഓടുവാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ക്രിസ്തീയ ജീവിത ക്രിസ്തീയ യാത്രയ്ക്ക് തടസ്സമായി മുറുകെ പറ്റുന്ന ഈ പ്രകാരമുള്ള സ്വഭാവങ്ങളെ വിട്ടു കഴിഞ്ഞാൽ നിശ്ചയമായും സ്ഥിരതയോടെ നമുക്ക് ഓടുവാൻ കഴിയും. നമുക്ക് മുമ്പിൽ ഒരു ഓട്ടമുണ്ട്. 1 കൊരിന്ത്യലേഖനം 9-ാം അധ്യായം ആമേൻ സ്തോത്രം അതിന് 24-ാമത്തെ വാക്യത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുവിൻ. നമുക്കറിയാം ഓട്ടക്കളത്തിൽ ധാരാളം ആളുകൾ ഓടുന്നുണ്ട്. അവർ ഓടുമ്പോൾ അവർക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കും, പക്ഷേ അനേകർ ഓടുന്നുവെങ്കിലും ഒരു വ്യക്തി മാത്രമേ വിരുദ് പ്രാപിക്കുന്നുള്ളൂ. നിങ്ങളും അത് പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുവേ. അപ്പോൾ നമ്മുടെ ഓട്ടം, നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്ര ലക്ഷ്യമില്ലാത്ത എങ്ങോട്ടോ പോകുന്ന അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകുന്ന ഒരു യാത്രയല്ല, ഒരു ഓട്ടമല്ല. പ്രത്യുത നമുക്കൊരു ലക്ഷ്യമുണ്ട്, നമുക്കൊരു നിത്യജീവൻ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. ആ ഒരു നിത്യത ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. ആ അനുഭവത്തിലേക്ക് നാം ഓടുന്നുവെങ്കിൽ നിശ്ചയമായും നാം പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. നാം വിരുദ് പ്രാപിക്കുക തന്നെ ചെയ്യും, നാം അതിനകത്ത് ലക്ഷ്യം നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്ന് അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി ഇവിടെ വിളിച്ചു പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് ട്രാക്കിൽ ഓടുവാൻ നിൽക്കുന്നവരെ നോക്കിയ ആ അനുഭവത്തിൽ ഓടുവാനിടയാകും. ദൈവമക്കളെ, ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമുക്ക് മുമ്പിൽ ഒരു ട്രാക്കുണ്ട് അല്ലെങ്കിൽ ഒരു ഓട്ടമുണ്ട്. ആ ഓട്ടം ഓടുവാൻ നാം എല്ലാവരും ഓടുവാനിടയാകണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ കുറിച്ച് പറയുകയാണ്. നമുക്കറിയാം ട്രാക്കിൽ നിൽക്കുന്നവരെ ഓടുവാൻ നോക്കിയാൽ അവർ നിൽക്കുന്ന ഒരു പൊസിഷനുണ്ട്, പിൻപോട്ടല്ല പുറകോട്ടല്ല അവർ നിൽക്കുന്നത്, മുൻപിലോട്ട് ആഞ്ഞും കൊണ്ട്. അപ്പോൾ പിൻപിലുള്ളത് മറന്ന് കൊണ്ടാണ് നാം ഓടേണ്ടത്. എന്താണ് നമ്മുടെ ഓട്ടത്തിൻ്റെ ലക്ഷ്യം? ദൈവത്തിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്ക്. നമുക്കറിയാം ഓട്ടക്കളത്തിൽ ഓടുവാൻ നിൽക്കുന്ന ട്രാക്കിൽ നിൽക്കുന്ന വ്യക്തികളെ നോക്കിയാൽ അറിയാം, അവർ ട്രാക്ക് മാറി എത്ര ശക്തിയോടും എത്ര
വേഗതയിലും എത്ര സ്പീഡിലും എത്ര മുൻപന്തിയിൽ ഓടിയാലും അവർ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യത്തില്ല, വിജയിക്കത്തില്ല. ട്രാക്കിൽ ചില നിയമങ്ങളുണ്ട്. ആ നിയമം അനുസരിച്ചാൽ, ട്രാക്ക് മാറി ഓടിയാൽ ആ വ്യക്തി ആ ഓട്ടക്കളത്തിൽ പരാജയപ്പെടുവാനിടയാണ്. അപ്പോ ആ ട്രാക്കിൽ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ച് ഓടിയാൽ മാത്രമേ ആ വ്യക്തിക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയത്തുള്ളൂ എന്ന് നാം ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുവാനിടയാകും. അതുപോലെ നമ്മുടെ ജീവിതത്തിനകത്തളത്തിലും നമ്മുടെ ക്രിസ്തീയ ഓട്ടത്തിനും ചില നിയമങ്ങൾ, ചില കണ്ടീഷൻസ് ദൈവം വെച്ചിട്ടുണ്ട്. അത് പാലിച്ച് നമുക്ക് ലക്ഷ്യത്തിൽ എത്തുവാൻ കഴിയത്തുള്ളൂ. ഞാൻ പറയട്ടെ ദൈവമക്കളെ, നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനം, ഈ വചനപ്രകാരം നാം ഓടിയാൽ മാത്രമേ നമുക്ക് ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയത്തുള്ളൂ. ഓട്ടക്കളത്തിൽ ഓടി ആ ഫിനിഷിംഗിൽ എത്തുവാൻ കഴിയത്തുള്ളൂ എന്ന് ഇന്ന് വൈകി വേളയിൽ നാം മനസ്സിലാക്കുവാനുണ്ട്. അതുകൊണ്ട് അതിന് വിരോധമായി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നാം എത്താതിരിക്കുവാൻ, നമ്മുടെ ഓട്ടത്തിൽ സ്ഥിരതയോടെ ഓടുവാൻ കഴിയാതെ നമ്മെ പിറകിലേക്ക് വലിക്കുന്ന സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും നാം വിടുവാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായി നമ്മെ വിളിച്ച കർത്താവ് അവൻ വിശ്വസ്തനാണ്, നമ്മെ കൊണ്ടെത്തിക്കാമെന്ന് പറഞ്ഞ സ്ഥലത്ത് ആ തുറമുഖത്തെ കർത്താവ് നമ്മെ കൊണ്ടെത്തിക്കുവാനിടയാകും. വചനം പറയുന്നു, നമ്മെ വിളിച്ച ദൈവം അവൻ വിശ്വസ്തനായ ദൈവമാണ്. അവൻ മനുഷ്യനല്ല, വാക്ക് മാറ്റി പറയുന്ന ദൈവമല്ല. ആമേൻ, സ്തോത്രം. അവൻ വിശ്വസ്തനായ ദൈവമാണ്. അവൻ വാഗ്ദത്തം ചെയ്തുവെങ്കിൽ നിശ്ചയമായി അവൻ്റെ അവകാശം നാം പ്രാപിച്ചെടുക്കുവാനിടയാകും. ഒരു കാര്യം ഈ വൈകി വേളയിൽ മനസ്സിലാക്കുവാനിടയാകണം. ആ ട്രാക്കിലുള്ള ചില നിയമങ്ങൾ പാലിച്ച് ഓടുന്നത് പോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്രയിൽ ദൈവം സ്തോത്രം അല്ലേലൂഹ്യ നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിന്റെ വചനം, ആ നിയമങ്ങൾ, ആ കൽപ്പനകൾ ഓടിയാൽ മാത്രമേ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയത്തുള്ളൂ എന്ന് ഇന്ന് വൈകി വേളയിൽ നാം മനസ്സിലാക്കുവാനിടയാകണം. നമുക്കറിയാം, വചനം പ്രമാണിക്കാതെ അല്ലെങ്കിൽ ലംഘിച്ചു കഴിഞ്ഞാൽ പറ്റിയ അപകടങ്ങളെ കുറിച്ച് വചനത്തിന് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായിപ്പോയ സംഭവം നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 17-ാമത്തെ വാക്യം ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം കാണുവാനും കഴിയും. അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോകട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിൽക്കയുമരുത്, നിനക്ക് നാശം ഭവിക്കാതിരിക്കാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു. നോക്കണമേ, ദൈവത്തിന്റെ ഇടപെടൽ, ദൈവശബ്ദം അവരെ കേൾപ്പിച്ചത് ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, പതുക്കെ പോവുക എന്നല്ല, നടന്നു പോവുക എന്നല്ല, അടുത്ത ദിവസം പോവുക എന്നല്ല പറഞ്ഞത്, ജീവരക്ഷയ്ക്കായി രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ നിന്ന് ഓടുവാനിടയാകും, ഓടി പോകുവാനിടയാകണം. മാത്രമല്ല, പുറകോട്ട് നോക്കരുത് എന്നൊരു പ്രമാണം ദൈവം അവിടെ വയ്പ്പാനിടയാകും. പക്ഷേ നമുക്ക് ലോത്തും കുടുംബവും അവർ ഓടുവാൻ തുടങ്ങി. ലോത്തും കുടുംബവും അവർ ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടുവാൻ തുടങ്ങി. ദൂതനോട് അവർ ഒരു കണ്ടീഷൻ ചോദിച്ചു, പർവ്വതത്തിലേക്ക് പോകുന്നതിന് പകരം അടുത്ത പട്ടണത്തിലേക്ക് പോകട്ടു. അതും അവൻ ദൈവം അവർക്ക് പെർമിഷൻ നൽകുവാനിടയായി. ആ ദൈവത്തിൻ്റെ കടാക്ഷം, ദൈവത്തിൻ്റെ ദയ അവരുടെ മേൽ പകർന്നു. പക്ഷേ അവർ ഓടിപ്പോകുന്ന ഓട്ടത്തിനിടയിൽ ലോത്തിൻ്റെ ഭാര്യ പിറകിലേക്ക് തിരിഞ്ഞു നോക്കാനിടയായി. അവർ ആ സോദോമിൽ, ഗോമേർ, ആ പ്രദേശത്ത് അവർ നാളുകളായി പാർത്തു. അവരവിടെ ഉണ്ടാക്കിയ സമ്പാദ്യങ്ങൾ, അവരവിടെ ഒരുക്കി വെച്ച കാര്യാദികൾ, അവർ അത് സകലതും വിട്ട് ഓടേണ്ടി വരുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് ലോത്തിൻ്റെ ഭാര്യയ്ക്ക് ചിന്തിക്കുവാൻ പോലും കഴിഞ്ഞില്ല.
അത്രയ്ക്ക് സമ്പൽ സമൃദ്ധമായ പ്രദേശം, അത്രയ്ക്ക് നമുക്കറിയാം ലോത്തെ നീരോട്ടമുള്ള പ്രദേശം എന്ന് കണ്ടിട്ടാണ് അങ്ങോട്ട് പോകുവാനിടയായത്. അതുകൊണ്ട് തന്നെ ലോത്തിന് ആ പ്രദേശം വിട്ടുപോകുവാൻ മനസ്സില്ലായിരുന്നെങ്കിലും ദൈവശബ്ദത്തിന്റെ മുൻപിൽ, ദൈവത്തിന്റെ നിയമത്തിന്റെ മുൻപിൽ അതനുസരിച്ച് മുൻപോട്ട് ഓടുവാൻ തുടങ്ങി. പക്ഷേ ആ ഓട്ടത്തിന്റെ പകുതി വഴിയിൽ ആമേ നമുക്കറിയാം ലോത്തിന്റെ ഭാര്യ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുവാനിടയായി, ഉപ്പ് തൂണായി പോയി. ഇന്നും അത് അനേക അല്ലെങ്കിൽ ദൈവം ഒരു അടയാളമായിട്ട് ഇന്നും ആ ഉപ്പ് തൂണ് അതുപോലെ ശേഷിക്കുന്നു എന്ന് ചരിത്രം, ദൈവവചനവും ചരിത്രവും നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിനകത്തളത്തിൽ ഒരു നമ്മുടെ മുമ്പിൽ ഒരു ഓട്ടമുണ്ട്. നാം മുമ്പോട്ട് ഓടുമ്പോൾ പിറകിലുള്ളവരെ കുറിച്ച് ചിന്തിപ്പാൻ ഇടയാകരുത്. ദൈവം നമ്മുടെ മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ പറഞ്ഞാൽ, ദൈവം നമ്മോട് നമ്മുടെ ഹൃദയത്തിനകത്ത് ഇടപെടൽ നിന്ന് മുമ്പോട്ട് പോകുവാൻ ദൈവം ഒരു നിയോഗം തന്നു കഴിഞ്ഞാൽ, ദൈവം ഒരു കാൽച്ചുവട് മുമ്പോട്ട് വയ്ക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഒരു ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, നിശ്ചയമായി പിറകിലുള്ളതിനെ നാം നോക്കുവാൻ ഇടയാകരുത്, മുൻപോട്ട് നോക്കി നാം യാത്ര ചെയ്യുവാൻ ഇടയാകണം. നമ്മുടെ യാത്ര പകുതി വഴിയിൽ പരാജയപ്പെടുവാനിടയാകും. പിറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ യാത്ര ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ കഴിയാതെ അത് പകുതി വഴിയിൽ അവസാനിപ്പിക്കുവാനിടയാകും. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പു തൂണായി ഭവിപ്പാനിടയായി. ഞാൻ പറയേണ്ടത് ദൈവമക്കളെ, ദൈവം നമ്മെ വിളിച്ചുവെങ്കിൽ ആ ദൈവത്തിന്റെ വിളിയെ നോക്കി നാം മുൻപോട്ട് യാത്ര ചെയ്യുവാനിടയാകും. കഷ്ടതകൾ കടന്നു വരാം, പ്രയാസങ്ങൾ കടന്നു വരാം, പ്രതികൂല, പക്ഷേ അവിടെ നമ്മുടെ ഓട്ടം അവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്, തളരരുത്, നാം പിന്മാറി പോകരുത്. ദൈവം നമ്മെ വിളിച്ചുവെങ്കിൽ ആ വിളിക്കനുസരിച്ച് നാം മുൻപോട്ട് തന്നെ, കർത്താവിൻ്റെ ആ വിളിക്കനുസരിച്ച് തന്നെ നാം യാത്ര ചെയ്യുവാനിടയാകണം. ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ പ്രത്യേക ഒരു നിയോഗം നൽകുകയാണ്, മുൻപോട്ട് യാത്ര ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന കാര്യാദികൾ ചെയ്യുക, അതിനകത്ത് കാൽച്ചുവടുകൾ എടുത്തു വയ്ക്കുക, അതിനകത്ത് സ്റ്റെപ്പ് എടുത്തു വയ്ക്കുക എന്ന് ദൈവം ഒരു നിയോഗം നൽകുന്നുവെങ്കിൽ നിശ്ചയമായും ആ ദൈവശബ്ദത്തിന് നാം കാതോർക്കുകയും അതിനുവേണ്ടി നമ്മുടെ കാൽച്ചുവടുകൾ എടുത്തു വയ്ക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടുവാനിടയാകും. ഈ വൈകിവേളയിൽ ദൈവം നമ്മെ വിളിച്ചു എന്ന പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ നാം നിശ്ചയമായും ആ പിറകോട്ട് ചിന്തിപ്പാൻ ഇടയാകാതെ മുൻപോട്ട് തന്നെ നാം ഓടുവാൻ ഇടയാകും. വെറുതെയല്ല പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ വിളിച്ചതിന് ഒരു ഉദ്ദേശമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ദൈവം ഒരു വ്യക്തിയെ വെറുതെ വിളിക്കത്തില്ല. ദൈവം ആരെയെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറിച്ച് ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്, ദൈവത്തിനൊരു പദ്ധതി അവരുടെ മേൽ ചെയ്തെടുക്കുവാനുണ്ട് എന്ന് നാം ഇന്ന് ഈ വൈകിവേളയിൽ മനസ്സിലാക്കുവാനിടയാകണം. നമ്മുടെ കർത്താവ് നമ്മുടെ മുമ്പിൽ ഒരു പാത വെച്ചിട്ടുണ്ട്. ആ പാതയിൽ കൂടെ നാം മുൻപോട്ട് പോകുവാനിടയാകുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നാം പ്രാപിച്ചെടുക്കുവാനിടയാകും. സാഹചര്യങ്ങളെ നോക്കിയാൽ നാം പരാജയപ്പെടും. നമ്മെ സഹായിപ്പാൻ കഴിവില്ലാത്ത മനുഷ്യരെ നോക്കിയാൽ നാം പരാജയപ്പെട്ടു പോകുവാനിടയാകും. പ്രതികൂലങ്ങളെ നോക്കിയാൽ നാം പരാജയപ്പെടുവാനിടയാകും. പ്രശ്നങ്ങളെ നോക്കിയാൽ നാം പരാജയപ്പെടുവാനിടയാകും. നമ്മുടെ യാത്ര ഒരിക്കലും മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. എന്നാൽ നാം നോക്കേണ്ടത് സാഹചര്യങ്ങളെയും സമ്മർദ്ദങ്ങളെയും പ്രശ്നങ്ങളെയും അല്ല, നാം നോക്കേണ്ടത് ഇന്ന് രാത്രി പ്രത്യുത നമ്മെ വിളിച്ച ആ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നാം നോക്കുന്നുവെങ്കിൽ അവൻ നമ്മെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിപ്പാനിടയാകും. നമുക്കറിയാം ഇബ്രായ ലേഖനം നാം വായിച്ച ഭാഗം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. നാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ, മറ്റു പലതിലേക്ക് നോക്കിയാൽ നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകുവാനിടയാകും, നമ്മുടെ ഓട്ടം അവിടെ നിലച്ചു പോകുവാനിടയാകും. എന്നാൽ ഇന്ന് നാം നമ്മെ വിളിച്ച ആ കർത്താവിങ്കിലേക്ക് നോക്കുന്നുവെങ്കിൽ, നമുക്കറിയാം മനുഷ്യനെ നോക്കിയ എത്രയോ പ്രിയപ്പെട്ടവർ അവരുടെ ഓട്ടക്കളത്തിൽ പരാജയപ്പെട്ട് മനുഷ്യരെ നോക്കി ഇറങ്ങി തിരിച്ചവർ, നമുക്കറിയാം പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ അവർ പിടിച്ചു നിൽക്കുവാൻ കഴിയില്ലാതെ അവർ പിന്മാറി പോകുവാനിടയാകും. എന്നാൽ
കർത്താവിനെ നോക്കി ഇറങ്ങിയവർ എന്ത് പ്രശ്നം വന്നാലും എന്ത് പ്രയാസം വന്നാലും എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനിടയാൾ. നമുക്കറിയാം ഇയ്യോബിന്റെ ജീവിതത്തിനകത്തളത്തിൽ കടന്നു വന്നപ്പോൾ പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോഴും സാത്താൻ പരീക്ഷിപ്പാൻ ഇയ്യോബിന്റെ അടുക്കൽ കടന്നു വന്നു. ഇയ്യോബിന്റെ സമ്പത്ത് നഷ്ടമായി, ഇയ്യോബിന്റെ തലമുറകൾ നഷ്ടമായി, ആടുമാടുകൾ മൃഗസമ്പത്ത് നഷ്ടമായി. എന്നിരുന്നാലും ഇയ്യോബ് ദൈവത്തിനുള്ള ഭക്തിയെ മുറുകെ പിടിപ്പാനിടയാ. ഞാൻ പറയട്ടെ ദൈവമക്കളെ, രണ്ടാമതായി ഇയ്യോബിന്റെ മേൽ കടന്നു വന്ന പരീക്ഷ ഇയ്യോബിന്റെ പരിക്കൾ ബാധിച്ചു, വല്ലാത്ത ഒരു സാഹചര്യത്തിലാകുവാനിടയായി. എങ്കിലും അവൻ ദൈവത്തെ നോക്കിയിരുപ്പാനിടയായി, ദൈവത്തിനുള്ള ഭക്തിയെ മുറുകെ പിടിപ്പാനിടയായി. ഇയ്യോബിന്റെ ഭാര്യ പറഞ്ഞു, നീ ഭക്തിയെ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറയുമ്പോൾ ഇയ്യോബ് പറയുന്നു, ദൈവത്തെ നന്മ കൈക്കൊള്ളുന്നുവെങ്കിൽ തിന്മയും നാം കൈക്കൊള്ളുവാനിടയാണ്. ഇയ്യോബിന്റെ പുസ്തക അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇയ്യോബ് പറയാണ്, അവൻ എന്നെ കൊന്നാൽ ഞാൻ അവനായി, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മെ വിളിച്ച ഒരു ദൈവമുണ്ട്, നമ്മെ തിരഞ്ഞെടുത്ത ഒരു ദൈവമുണ്ട്, നമ്മെ ദൈവകൃപയിലേക്ക് കൊണ്ടുവന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിന് വേണ്ടി നാം നോക്കി പാർക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ. ഇവിടെ പറയുന്നു, വിശ്വാസത്തിന്റെ നായകന് പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക, തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി. പകൽക്കാലം പ്രിയമുള്ളവരെ, അപമാനങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്രയിൽ ഒത്തിരി നമുക്കെതിരെ കടന്നു വരുവാനിടയാകും. യേശു കർത്താവ് ഇവിടെ വചനത്തിൽ പറയുകയാണ്, അപമാനം അലക്ഷ്യമാക്കി. കർത്താവിനെ കൊണ്ട് അത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവൻ്റെ മക്കളായി, പ്രിയ മക്കളായി നമ്മെ കൊണ്ട് അതിന് കഴിയുവാനിടയാകണം. നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വരുന്ന ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നത് നിമിത്തം, ദൈവവചനത്തിന് വേണ്ടി നേരോടെ വിശ്വസ്തതയോടെ നീതിയോടെ നിൽക്കുന്നതിന് നിമിത്തം കടന്നു വരുന്ന അപമാനങ്ങൾ നാംമാക്കി കളയുന്നതയാകും. നോക്കണമേ, പിതാവായ ദൈവം യേശു കർത്താവിനെ ഭൂമിയിലേക്ക് അയച്ചത് ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടിയാണ്, ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയാണ് എന്ന് നമുക്കറിയാം. പക്ഷേ അവൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് ആ ദൗത്യം നിറവേറ്റി താൻ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ വചനം പറയുന്നു, ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തിരിക്കുകയും ചെയ്യും. പിതാവ് വാഗ്ദാനം കൊടുത്ത ആ സിംഹാസനം കർത്താവിന് നൽകുവാൻ അതോർത്ത് അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി. നമുക്കറിയാം യേശു കർത്താവിനെ ക്രൂശിക്കുവാൻ വേണ്ടി പിടിച്ചുകൊണ്ട് പോകുമ്പോൾ, കോടതികൾ മാറി മാറി യേശു കർത്താവിനെ വിസ്തരിക്കുമ്പോൾ, അവനെ അടിപ്പിച്ചേച്ച് വിട്ടയക്കാമെന്ന് പറഞ്ഞ് പട്ടാളക്കാർ പടയാളികൾ ചാട്ടവാറുകൊണ്ട് ആഞ്ഞാഞ്ഞ് കർത്താവിന്റെ ശരീരത്തിൻ്റെ മേൽ ആഞ്ഞടിക്കുമ്പോഴും അവനതെല്ലാം സഹിപ്പാനല്ല. കർത്താവിനെ അവർ കണ്ണ് കെട്ടിയിട്ട് തല്ലിയിട്ട് നിന്നെ തല്ലിയതാരെന്ന് പറഞ്ഞ് പ്രവചിക്കുക എന്ന് പറയുവാനിടയായി, പരിഹസിപ്പാനിടയായി, അവൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുവാനിടയായി, പരിഹസിപ്പാനിടയായി, മുൾക്കിരീട് അവൻ്റെ തലമേൽ വയ്ക്കുവാനിടയായി. അങ്ങനെ പരിഹാസങ്ങളും അപമാനങ്ങളും നിന്ദകളും ഒക്കെ കർത്താവ് എൻ്റെ മേൽ കടന്നു വന്നപ്പോൾ അവൻ അതിനെയൊക്കെ അലക്ഷ്യമാക്കി കളയുവാനിടയായി. കാരണം എന്തെന്നറിയാമോ, തൻ്റെ മുമ്പിൽ ഒരു സന്തോഷം വച്ചിട്ടുണ്ട്. ആ മുൻപിലുള്ളതിനെ ഓർത്ത് അതിനെ ഫോക്കസ് ചെയ്തിട്ട് മറ്റതിനെല്ലാം അലക്ഷ്യമാക്കി കളയുവാനാണ്. എന്നിട്ട് പറയുന്നു, ക്രൂശിനെ സഹിക്കുകയും. പ്രിയ ദൈവമക്കളെ, കർത്താവ് ക്രൂശിനെ സഹിപ്പാനിടയായി. നമുക്കറിയാം കർത്താവിൻ്റെ ക്രൂശീകരണത്തോടുള്ള അവസാന സമയത്ത് കർത്താവ് ഗെത്സെമനെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നു പോകുമ്പോൾ അവിടെ നമുക്കറിയാം, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കേണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കുക. അടുത്ത ദിവസം കർത്താവ് ക്രൂശീകരണത്തിലേക്ക് കടന്നു പോകുന്ന അനുഭവങ്ങളെ താൻ ആത്മാവിൽ കണ്ടിട്ട് പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കേണമേ. അടുത്ത വാചകം ഇങ്ങനെയാണ്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം തന്നെ എൻ്റെ മേൽ നിറവേറുക. കർത്താവ് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, ക്രൂശിനെ സഹിക്കുവാൻ വേണ്ടി അവൻ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി. അതുകൊണ്ട് ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് എന്നിരിക്കുക. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിനകത്തളത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചിലപ്പോഴൊക്കെ നാം തോന്നാറുണ്ട്, നമ്മുടെ ഉള്ളിൽ
ക്ഷീണിച്ച് മടുത്തു പോകുന്ന അനുഭവങ്ങൾ കടന്നു വരാറുണ്ട്. കർത്താവെ നാളുകളായി പ്രാർത്ഥിക്കുന്നു, നാളുകളായി കർത്താവിനെ ആരാധിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, നിന്നെയും പരിഹാസങ്ങളും പ്രശ്നങ്ങളും പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടിയും ഒക്കെ വൈകുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്തളത്തിൽ നാം അടുത്തു പോകുന്നവരെ പോലെ ആയിത്തീരാറുണ്ട്. എന്നാൽ വചനം പറയുന്നു, എബ്രായലേഖനം 12:3 ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുക. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, കർത്താവ് നേരിട്ട ആ പങ്കപ്പാടുകളെ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളൊന്നും ഒരു വലിയ പ്രശ്നമേ അല്ല എന്ന് നാം തിരിച്ചറിയുവാനിടയാകും. നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതെ ഇരിപ്പാൻ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഒരു ഓട്ടമുണ്ട്. നിശ്ചയമായി ബിരുദ പ്രാപിക്കുന്നവരെ പോലെ നാം ഓടുവാൻ ഇടയാകണം. പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് തന്നെ നാം ദൈവസന്നിധിയിൽ ഓടുവാൻ ഇടയാകണം. കർത്താവ് നമ്മെ വിളിച്ച വിളിക്കൊത്തവണ്ണം ആ വിളിയെ നോക്കി നാം ലക്ഷ്യത്തിലേക്ക് ഓടുവാൻ ഇടയാകണം. നമ്മുടെ നാം ഓടുവാനിടയാകും. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി പറയാം, നമ്മുടെ സാഹചര്യങ്ങൾ നാം നോക്കിയാൽ നമുക്ക് ഓടുവാൻ കഴിയത്തില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ കൊറോണയുടെ COVID-19 എന്ന് പറയുന്ന മാരകമായ വൈറസ് നമ്മുടെ ലോകത്ത്, നമ്മുടെ രാജ്യത്ത്, സംസ്ഥാനത്തുമൊക്കെ അനേകരുടെ വിശ്വാസം തണുത്തു പോകുന്ന അനുഭവങ്ങൾ, അനേകർ ദൈവത്തെ വിട്ട് പിന്മാറിപ്പോകുന്ന അനുഭവങ്ങൾ, ഇതിന് നടുവിൽ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, കർത്താവ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ വ്യക്തികളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, കർത്താവിന് നോക്കി വിശ്വസ്തതയോടെ നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം ഓടണമെന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ക്ഷീണം കടന്നു വരുമ്പോൾ, മടുപ്പ് കടന്നു വരുമ്പോൾ, മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല എന്ന് ചിന്ത കടന്നു വരുമ്പോൾ, ശക്തിയില്ല, കർത്താവെ ബലമില്ല, എനിക്ക് മുൻപോട്ട് പോകുവാൻ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുമ്പോൾ നാം കർത്താവിനെ ധ്യാനിച്ച് കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാടുകളെ ഓർത്ത്, കർത്താവ് നമുക്ക് വേണ്ടി പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ വചനം പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ജയാളിയായ ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് അവൻ്റെ മക്കളായ നാമം ഈ ലോകത്തെ, ഇവിടത്തെയുള്ള പ്രതിസന്ധികളെ ജയിപ്പാനിടയാകും. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം, ഉയരത്തെ നോക്കി ഇറങ്ങിയ ഒരു വ്യക്തി, ദൈവത്തെ നോക്കി ഇറങ്ങിയ ഒരു വ്യക്തി ഈ ലോകത്തിലുള്ളതിനെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, നോക്കത്തില്ല. അതുകൊണ്ട് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കുവാനിടയാകണം. ഇന്ന് ഈ സമയത്ത് നമ്മൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചിന്ത ഉയരത്തിലുള്ളതിനെ കുറിച്ചാകുവാനിടയാകണം. ഈ ഭൂമിയിലുള്ളതിനെ കുറിച്ചല്ല, നശിച്ചു പോകുന്നതിനെ കുറിച്ചല്ല, ഇവിടെ താൽക്കാലികമായ ചില അനുഭവങ്ങളെ കുറിച്ചല്ല, നമ്മുടെ ചിന്ത ഉയരത്തിലുള്ളതിനെ കുറിച്ചാകുന്നുവെങ്കിൽ നിശ്ചയമായും ആ ദൈവം ആഗ്രഹിക്കുന്ന ആ തുറമുഖത്തേക്ക് ദൈവം നമ്മെ കൊണ്ടെത്തിപ്പാനിടയാകുമെന്ന് ഇന്ന് ഈ വൈകിവേളയിൽ നാം തിരിച്ചറിയുവാനിടയാകണം. അതുകൊണ്ട് മടുത്തു പോകുന്നവരായി തീരാതെ തീരാതെ, ബലഹീനപ്പെട്ടു പോകുന്നവരായി തീരാതെ, നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ. ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വചന ധ്യാനത്തിൽ നിന്ന് ഈ വചനം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി, നമുക്ക് എല്ലാവർക്കും ആശ്വാസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്ന. കർത്താവ് നമ്മെ അനുഗ്രഹിപ്പാനിടയാകട്ടെ.